ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയകൾ വിലസുകയാണ്. ഒരു നിയമവും കേരളത്തിൽ പാലിക്കപ്പെടുന്നില്ല. ആർക്കും നിയമ സംവിധാനത്തെ ഭയമില്ല. രണ്ട് ദിവസം മുമ്പ് താനൂരിൽ അതാണ് നമ്മൾ കണ്ടത്. ലൈസൻസ് ഇല്ല, മീൻ പിടിക്കുന്ന ബോട്ടിനെ ടൂറിസ്റ്റ് ബോട്ടാക്കാൻ കേരളത്തിലല്ലാതെ വേറെ എവിടെ സാധിക്കും? 20 പേർ കയറേണ്ട ബോട്ടിൽ എല്ലാ ദിവസവും 40 പേരെ കയറ്റി രാത്രിയിൽ സർവീസ് നടത്തുന്നു. കേരളത്തിലല്ലാതെ എവിടെ നടക്കും? രേഖാമൂലമുള്ള പരാതി മന്ത്രി മുഹമ്മദ് റിയാസിനും അബ്ദുറഹ്മാനും നേരിട്ട് കൊടുത്തു. മുഹമ്മദ് റിയാസിനെ വിളിച്ചപ്പോൾ പി എക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. പി എക്ക് പരാതി കൊടുത്തു. മുഹമ്മദ് റിയാസ് പങ്കെടുത്ത യോഗത്തിൽ വെച്ച് വീണ്ടും പരാതി വന്നു. അബ്ദുറഹ്മാനെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തു. സി പി എം നേതാക്കളുടെ അടുത്ത ബന്ധുവും അനുയായിയും ആയിട്ടുള്ള ബോട്ടുടമ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി എല്ലാ പരാതികളെയും അതിജീവിച്ച് മനുഷ്യക്കുരുതി നടത്താൻ അദ്ദേഹത്തിന്റെ ബോട്ട് സർവീസ് മുന്നോട്ട് കൊണ്ടുപോയി. എന്ത് നടപടിയെടുത്തു? ആരാണ് കോഴിക്കോട് വരെ ഈ ബോട്ടുടമയെ എത്തിച്ചത്? എന്താണ് സി പി എം നേതാക്കന്മാരും ബോട്ടുടമയും തമ്മിലുള്ള ബന്ധം? ഇങ്ങനെ എത്രയെത്ര അനധികൃതമായുള്ള സർവീസുകൾ കേരളത്തിൽ നടക്കുന്നു, ആര് ചോദിക്കാനുണ്ട് കേരളത്തിൽ? എവിടെയാണ് പോലീസ് ഉള്ളത്? ആ ബോട്ടിൽ വ്യാപകമായ മയക്കുമരുന്ന് വിതരണം നടക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് 4 മാസമായി. ഈ അവസാന യാത്രയിലും, ഞാൻ ഒരു എക്സാഗറേറ്റ് ഒരു കാര്യം പറയുന്നതല്ല, ഈ അവസാന യാത്രയിലും ആ ബോട്ട് സർവീസിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരു നടപടിയും 4 മാസമായിട്ട് സർക്കാർ എടുത്തില്ല. മരണമടഞ്ഞവരിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇത്തരം ടൂറിസ്റ്റ് സെന്ററുകളിലെല്ലാം നടക്കുന്ന അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാ വിവരവും ലഭിച്ചിട്ട് മാഫിയകൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കിട്ടുന്നു. ഈ മരണത്തിന്, 22 പേരുടെ ദാരുണമായിട്ടുള്ള മരണത്തിന് സർക്കാർ അല്ലാതെ മറ്റാരാണ് ഉത്തരവാദി? ഈ നിയമലംഘനത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള പി എ മുഹമ്മദ് റിയാസും അബ്ദുറഹ്മാനും ഈ മരണത്തിന് ഉത്തരവാദികൾ തന്നെയാണ്. അവർക്ക് ഒരു കാരണവശാലും മന്ത്രിമാരായിരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല. വന്ദനയുടെ മരണത്തിന് ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ഇത് മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കോലാഹലം നടക്കുമായിരുന്നു. മനസാക്ഷിയില്ലാത്ത നിലപാടാണ് പിണറായി വിജയൻ എടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ ചെന്ന് ആദ്യം താനൂരിൽ ചെന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളെയും ഇടത്തും വലത്തും ഇരുത്തി എല്ലാം കബൂലാക്കി, സബൂറാക്കി. എന്താ ഇത്? അങ്ങനെ സബൂറാക്കാനുള്ളതാണോ? ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. എന്തായി തട്ടേക്കാട് സംഭവത്തിൽ നടന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്? എന്തായി തേക്കടി ദുരന്തത്തിൽ നടന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്? പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എത്ര മാസം കൊണ്ട് അതിന്റെ നടപടി വരും, റിപ്പോർട്ട് വരും? റിപ്പോർട്ട് വന്നാൽ തന്നെ അതിന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, അത് നടപടി എന്താണ് എടുക്കാൻ പോകുന്നത്? അപ്പൊ ലീഗുകാർക്കും കൂടി താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് പ്രശ്നം സെറ്റിലായി. ഞാൻ ഇന്നലെ ആ വീടുകൾ മുഴുവൻ സന്ദർശിച്ചു. അവിടെ എല്ലാവരും പറയുന്നു ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നില്ല. ലീഗുകാരും സി പി എംമാരും അവർക്ക് താല്പര്യമുള്ള കേസായതുകൊണ്ട് അവർ സെറ്റിൽ ചെയ്തു.